വെൽക്കം ബാക്ക്. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പം എല്ലായിടത്തും ഇഷ്ടംപോലെ കിട്ടുന്ന സംഭവമല്ലേ ഈ പാഷൻ ഫ്രൂട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഡ്രിങ്ക് തന്നെ തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ പാഷൻ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് അതിലുള്ള പൾപ്പൊക്കെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒരു ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ പ്രത്യേകിച്ച് കണക്കൊന്നും പറയാനില്ല. നിങ്ങൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ചിലത് ഭയങ്കര പുളിയായിരിക്കും, ചിലത് നല്ല മധുരമായിരിക്കും. അപ്പം അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നന്നായിട്ട് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മെൽട്ടായി വരണം. നമ്മളിത് മിക്സിയിലൊന്നും അടിച്ചെടുക്കുന്നില്ല കേട്ടോ. നമ്മൾ ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ആ കുരുവൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലോട്ട് ഞാനൊരു 3-4 കാന്താരി മുളകില്ലേ, അതല്ലെങ്കിൽ പച്ചമുളകായാലും നിങ്ങൾ എരിവ് നോക്കുക, അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അത് ഞാനിങ്ങനെ നടുവേ കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പച്ചമുളകിൻ്റെയൊക്കെ എരിവൊക്കെ ഒന്ന് ഇറങ്ങുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ജഗ്ഗെടുത്ത് അതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ പൾപ്പില്ലേ പാഷൻ ഫ്രൂട്ടിൻ്റെ, അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 7-Up. അപ്പോൾ നിങ്ങൾ കയ്യിൽ സോഡയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. അത് ചേർത്താലും മതി, 7-Up ആവശ്യമില്ല. പക്ഷേ 7-Up ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു ചെറിയ ബോട്ടിൽ കേട്ടോ 7-Up ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് 7-Up കൂടി ഒഴിച്ചു കഴിയുമ്പം ആ പുളിപ്പും അതുപോലെ നമ്മൾ ചേർത്ത പഞ്ചസാരയുടെ മധുരവും അതുപോലെ കാന്താരിയുടെ എരിവും നമ്മുടെ പുതിനയുടെ ടേസ്റ്റോ ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റായിട്ടോ ഈ ഒരു ജ്യൂസിന് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് ആട്ടോ ഇത്. മൊയ്റ്റോ ഒന്നും പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.